السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം പഠിക്കുവാനും അത് പരീക്ഷ എഴുതുവാനും തയ്യാറായി നിൽക്കുന്ന എൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. ഈ പഠനം ഇരുലോകത്തും ഉപകാരപ്പെടുന്ന ഒരു അമലായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അഹിലുകാരാണ്, അഹിലുൽ ഖുർആൻ, അഹിലുള്ള എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖുർആൻ പഠിക്കുന്ന ആളെ സംബന്ധിച്ചാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ഇടക്കിടക്ക് സംഘടിപ്പിക്കുന്ന, ഖുർആൻ പഠിക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ വിജ്ഞാന പരീക്ഷ, ഇപ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ ഏഴാമത്തെ സൂറത്തായ സൂറത്തുൽ അഅ്റാഫാണ്. സൂറത്തുൽ അഅ്റാഫിലെ 64 വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇപ്രാവശ്യം പരീക്ഷക്കായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും പരീക്ഷ എഴുതുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ആരംഭിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم صاد كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين. സൂറത്തുൽ അഅ്റാഫ് പരിശുദ്ധ ഖുർആനിലെ ഏഴാമത്തെ സൂറത്താണ്. അത് നമ്മളെല്ലാവരും ആദ്യം തന്നെ ഓർത്തു വെക്കേണ്ട ഒന്നാണ്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, ബഖറ, ആലു ഇമ്രാൻ അങ്ങനെ വന്നു. ഏഴാമത്തെ സൂറത്താണ് സൂറത്തുൽ അഅ്റാഫ്. രണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅ്റാഫ് ഇറങ്ങിയത് മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കി ജീവിതത്തിൽ അഥവാ മക്കിയായ സൂറത്ത് എന്ന പേരിൽ ഈ സൂറത്തിന് അറിയപ്പെടും. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്. ഇതില് 206 വചനങ്ങളാണ് ഉള്ളത്. സൂറത്തിൽ അഅ്റാഫിൽ 206 വചനങ്ങൾ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. ഏഴാമത്തെ സൂറത്താണ് സൂറത്തുൽ അഅ്റാഫ്. ഇത് അവതരിച്ചത് മക്കയിലാണ്. ഇതിലുള്ള വചനങ്ങൾ 206 വചനങ്ങളാണ് സൂറത്ത് അഅ്റാഫിലുള്ളത്. ഈ സൂറത്തിലെ 46 അതേപോലെ തന്നെ 48 48 വചനങ്ങളിൽ അഅ്റാഫ് എന്ന പേരുള്ള ഒരു സ്ഥലത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അഅ്റാഫ് എന്ന ഒരു സ്ഥലത്തെ ആയത്തെ നമ്പർ മനസ്സിലാക്കി വെക്കുക. 46 48 അത് കാരണമാണ് ഇതിന് സൂറത്തുൽ അഅ്റാഫ് എന്ന് പേര് വന്നത്. ഉന്നത സ്ഥലങ്ങൾ എന്നാണ് പദത്തിന്റെ അർത്ഥം. ഉന്നത സ്ഥലങ്ങൾ എന്നാണ് സൂറത്തുൽ അഅ്റാഫിന്റെ പേരായി സൂറത്തുൽ അഅ്റാഫിന്റെ അർത്ഥം. ഉന്നത സ്ഥലങ്ങൾ അഅ്റാഫ്, അത് എത്രാമത്തെ വചനത്തിലാണുള്ളത്? 46 48. ഇതാണ് ഇതിന്റെ തുടക്കത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഞാനത് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. സൂറത്തുൽ അഅ്റാഫ് മക്കയിൽ അവതരിച്ചു, വചനങ്ങൾ 206. ഇനി നമ്മൾ അതിൽ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സൂറത്തുൽ അഅ്റാഫ് എന്ന് പേര് വരാൻ കാരണം. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിന്റെ പദാർത്ഥം എന്താണ്?
അഥവാ സൂറത്തുൽ അഅ്റാഫിന്റെ പദാർത്ഥം എന്താണ്? ഉന്നത സ്ഥലങ്ങൾ. ഇനി നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് ഏതുപോലെ ക്ഷമിക്കണം, പ്രബോധനം ചെയ്യുമ്പോൾ എന്തെല്ലാം വേണം, വിശ്വസിക്കുന്നവർക്ക് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൊടുത്ത ഉപദേശം, എന്ത് പിൻപറ്റണം, എന്ത് പിൻപറ്റാൻ പാടില്ല, രണ്ടാമത്തെ ആയത്തിന് വിശദീകരണമായി പറഞ്ഞ മറ്റൊരു ആയത്ത് ഏതാണ്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും ഉപദേശിക്കാറുള്ളത് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സൂറത്തുൽ അഅ്റാഫിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ വചനം അലിഫ് ലാം മീം സ്വാദ്, ഇത് നമ്മൾ വിശദീകരിക്കുന്നില്ല. ഇത് പിന്നെ സൂറത്തുൽ ബക്കറ പഠിക്കുമ്പോഴും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇങ്ങനെ കേവല അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾക്ക് അതിന്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ അലിഫ് ലാം മീം സ്വാദ് നാല് അക്ഷരങ്ങളാണ് ഇതിൽ, അലിഫ് ലാം മീം സ്വാദ്. രണ്ടക്ഷരമുള്ള സൂറത്ത് ആരംഭിച്ചിട്ടുണ്ട്, ഒന്ന് കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നാലുണ്ട്, അങ്ങനെ അഞ്ചുണ്ട്, ആറുണ്ട്, ഇങ്ങനെയുള്ള പിന്നെ കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ പല സൂറത്തുകളും പരിശുദ്ധ ഖുർആൻ കാണാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ആയത്തിലേക്ക് അടക്കുകയാണ്, കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകും ഫീ സദരിക ഹറജു മിൻഹു ലിതുൻദിറ ബിഹി വദിക്റാ ലിൽമുഅ്മിനീൻ. കിതാബുൻ, നമുക്ക് പരിചയമുള്ള ഒരു പദമാണ് കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥമാകുന്നു. ഏത് പരിശുദ്ധ ഖുർആനെ പറ്റിയിട്ടാണ് കിതാബ് എന്ന് പറഞ്ഞത്? ഉൻസില ഇലൈക, ഉൻസില എന്ന് വെച്ചാൽ ഇറക്കപ്പെട്ടിരിക്കുന്നത്, അത് അവതരിപ്പിക്കപ്പെട്ടത് ഇലൈക നിന്നിലേക്കാണ്, നിനക്കാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടു. ഫലായകുൻ ഫീ സദരിക, ഫലായകുൻ അതിനാൽ അതുകൊണ്ട് ആകാൻ പാടില്ല, ഉണ്ടായിരിക്കരുത്. എന്ത്? ഫീ സദർ, സദർ എന്ന് പറഞ്ഞാൽ നെഞ്ച്, ഹൃദയം. സ്വദർ നമ്മൾ കൈകെട്ടുമ്പോ പറയാറുണ്ട് അലസ്വദിരി എന്ന്, അലസ്വദിരി എന്ന് വെച്ചാൽ നെഞ്ചിന്റെ മേൽ, അഥവാ സ്വദർ. സ്വദിരിക്ക എന്ന് പറയുമ്പോ നിന്റെ ഹൃദയത്തിൽ, നിന്റെ നെഞ്ചിൽ എന്തുണ്ടാവാൻ പാടില്ല? ഹറജുൻ, ഒരു വിഷമം, പ്രയാസം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പദമാണ് ഹറജ്. മാ മായന ഹറജ് എന്ന് പറഞ്ഞാൽ പ്രയാസം, അതേപോലെ വിഷമം. ഇതിനൊക്കെയാണ് ഹറജ് എന്ന് പറയുക. വിഷമത്തിനെയും പ്രയാസത്തിനെയും നമ്മൾ പറയും, അറബിയിൽ പറയുന്ന ഒരു പദം നമ്മൾ പഠിക്കുകയാണ് ഹറജ്. ആ ഒരു പദമാണ് ഈ രണ്ടാമത്തെ ആയത്ത് നമുക്ക് പഠിക്കാനുള്ള, ബാക്കിയൊക്കെ നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. ഹറജ് എന്ന് പറഞ്ഞാൽ പ്രയാസം, അതേപോലെ വിഷമം. മിൻഹു, അത് നിമിത്തം, ആ കാരണ നിമിത്തം നിന്റെ ഹൃദയത്തിൽ നിനക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമുക്ക് വിശദീകരണത്തിൽ കൂടി വായിക്കാം. ലിതുൻദിറ ബിഹി, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, താക്കീത് നൽകുവാൻ വേണ്ടിയാണ്. ലിതുൻദിറ, നീ താക്കീത് നൽകുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി. ലി അൻ തുൻദിറ എന്നാണ്, അവിടെ ഒരു അന്ന് മുളമറായിട്ടാണ് ഉള്ളത്. ലിതുൻദിറ, മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടി. ബിഹി, അതുകൊണ്ട്, ആ ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യണം, മുന്നറിയിപ്പ് നൽകണം. പിന്നെന്താണ് വദിഖ്റ? ദിഖ്റ എന്ന് പറഞ്ഞാൽ ഉപദേശം, സ്മരണയായും. ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. അപ്പോ സത്യവിശ്വാസികൾക്ക് അല്ലെങ്കിൽ അതുമൂലം ജനങ്ങളെ താക്കീത് ചെയ്യുവാൻ വേണ്ടിയും വിശ്വാസികൾക്ക് ഉപദേശമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ഇറക്കിയത്? ഖുർആനിനെ ഇറക്കിയത്. അപ്പൊ അവിടെ ഒരു ചോദ്യമാണ്, വിശ്വാസികൾക്ക് താക്കീത് ചെയ്യുവാൻ വേണ്ടിയും
സത്യവിശ്വാസികൾക്ക് ഉപദേശമായി കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തത് എന്താണ്? കിതാബുൻ, കിതാബാണ്. ഏതാണ് കിതാബ്? അൽ ഖുർആൻ, ഈ ഖുർആനാകുന്ന കിതാബ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഹറജ് ഉണ്ടാവാൻ പാടില്ല, ദുഃഖമുണ്ടാവാൻ, വിഷമം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മള് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. പ്രാരംഭ വചനത്തിലെ കേവല അക്ഷരങ്ങളെ പറ്റി സൂറത്തുൽ ബക്കറയുടെ ആരംഭത്തിൽ വിവരിച്ചു. കഴിഞ്ഞ കാര്യങ്ങൾ ഇവിടെയും ഓർക്കും. അപ്പൊ സൂറത്തുൽ ബക്കറയിലുണ്ട്, അങ്ങനെ ഒരുപാട് സൂറത്തിലുണ്ട്. ഈ വേദഗ്രന്ഥം അതിൻ്റെ സിദ്ധാന്തങ്ങളും പ്രബോധനം ചെയ്യുന്നതിൽ ചില വിഷമങ്ങളും എതിർപ്പുകളും നേരിടേണ്ടി വന്നേക്കും. അവയെപ്പറ്റി മനസ്സ് ഞെരുങ്ങാതെ ക്ഷമയും സഹനവും കൈകൊണ്ട് പ്രബോധനം തുറന്നുകൊണ്ടിരിക്കുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. അവൾ പ്രബോധനം ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ക്ഷമയും സഹനവും, മനസ്സ് എന്തുണ്ടാവാൻ പാടില്ല? എതിർപ്പുണ്ടാകുമ്പോൾ മനസ്സ് ഞെരുങ്ങാതെ എന്തുണ്ടാവും? പിന്നെ ക്ഷമയും സഹനവുമാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. ഏതുപോലെ ഫസ്ബിർ കമാ സബറു ഉലുൽ അസ്മി മിനർ റുസൽ. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുകളിൽ ദൃഢമനസ്കരായ ആളുകൾ ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു ഉപദേശിക്കും. മുൻകാല പ്രവാചകന്മാർ ഉലുൽ അസ്മികളായ അഥവാ ദൃഢമനസ്കരായ പ്രവാചകന്മാരുണ്ട്. അതാരൊക്കെയാണെന്ന് നമ്മളിപ്പോ വിശദീകരിക്കുന്നില്ല, നിങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അവര് ക്ഷമിച്ചതുപോലെ നീയും ക്ഷമിക്കുക. 46-ാമത്തെ വചനം 46-ാമത്തെ സൂറത്തിൽ 35-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടാമത്തെ ആയത്തിന് വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹുടെ എടുത്തു പറഞ്ഞ ആയത്ത് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ 46-ാമത്തെ സൂറത്ത് 35-ാമത്തെ വചനം. ആരാണ് പറയുക 46-ാമത്തെ സൂറത്ത്? ഏത് സൂറത്താണ്? ചാറ്റ് ചെയ്താ മതി കേട്ടോ. 46-ാമത്തെ സൂറത്തിന്റെ പേരെന്താണ്? മാഷാ അല്ലാഹ്, അഹ്സൻസ്, ബാരക്കല്ലാഹു ഫീക്. 46-ാമത്തെ സൂറത്ത് ശരിക്കും നോക്കി പറയണം, പല അഭിപ്രായം വന്നിട്ടുണ്ട്. ഒരു സൂറത്തേ ഉള്ളൂ 46-ൽ. അഹ്ഖാഫ്, മാഷാ അല്ലാഹ്, അഹ്ഖാഫ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈർ. ശരി, അപ്പൊ അവർ ക്ഷമിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണമെന്നും ഇതും പറഞ്ഞതുപോലെയുള്ള ഒരു ഉപദേശമാവാം തുടക്കത്തിൽ അള്ളാഹു പഠിപ്പിക്കും. അല്ലെങ്കിൽ ധാരാളം ഉപദേശിക്കുകയും തെളിവുകൾ നൽകുകയും ചെയ്തിട്ടും നിഷേധത്തിൽ തന്നെ ജനങ്ങൾ ഷടിച്ചു നിൽക്കുന്നതിനെ പറ്റി കുണ്ഠിതപ്പെടേണ്ടതില്ലെന്നും ദിവ്യ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ മാത്രമേ തനിക്ക് ബാധ്യതയുള്ളൂവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കലുമാവാം ഉദ്ദേശം. ഇനി എത്രയും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ എന്തേണ്ട? ബേജാറാവണ്ട. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചതാണ്, നീ ഒരു ഉപദേശകൻ മാത്രമാണ്. ജനങ്ങൾ സത്യം സ്വീകരിക്കാതെ നിഷേധത്തിൽ ഷടിച്ചു നിൽക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യസനത്തിലും മനക്ലേശത്തിലും ആയിരുന്നുവെന്നും അത്രയൊന്നും മനോവേദന അനുഭവിക്കേണ്ടെന്ന കാര്യമില്ലെന്നും അള്ളാഹു പലപ്പോഴും, അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കാറുണ്ട്. അതാണ് 11-ാമത്തെ സൂറത്തിലെ 12-ാമത്തെ വചനം, 27-ാമത്തെ സൂറത്തില് 70-ാമത്തെ വചനം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കാറുണ്ടായിരുന്ന വചനങ്ങളാണ്. ഉദ്ദേശം രണ്ടിൽ ഏതായിരുന്നാലും ശരി,
വിശ്വസിക്കാത്തവർക്ക് ഖുർആൻ മുഖേന താക്കീത് നൽകലും വിശ്വസിക്കുന്നവർക്ക് ഉപദേശം നൽകലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യേണ്ടതെന്നും ഉണർത്തിയിരിക്കുന്നു. ജനങ്ങളോടായി അള്ളാഹു പറയുന്നു, അപ്പോ വിശ്വസിക്കാത്തവർക്ക് താക്കീതാണ്, അതേപോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് ഇതെന്താണ്? ഒരു സന്തോഷ വാർത്തയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കാണ്. ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ടത് 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ ഖുർആനിനെ പിൻവച്ചാനുള്ളതാണ്. നമ്മള് ഈ ആദ്യത്തെ അഹ്റാഫ് പഠിക്കുമ്പോൾ നമ്മളതിന്റെ ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പാർട്ട് ചെയ്യണം. ഓരോ വിഷയങ്ങൾ 1 മുതൽ 3 വരെ നിങ്ങളത് നോട്ട് ചെയ്യാം. 1 മുതൽ 3 വരെ ഖുർആനിനെ പിൻവച്ചാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല തുടക്കത്തിൽ പഠിപ്പിക്കുന്നത്. 4 മുതൽ 7 വരെ, 4, 5, 6, 7 വചനങ്ങൾ വേറൊരു വിഷയമാണ്. ആ വിഷയം ഇൻഷാല്ലാ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. 8 മുതൽ 10 വരെ പിന്നൊരു വിഷയമാണ്. 11 മുതൽ 18 വരെ അങ്ങനെ 3-4 വിഷയങ്ങൾ നമ്മൾ തുടക്കത്തിൽ പഠിക്കാനുണ്ട്. 1 മുതൽ 3 വരെ ഒരു വിഷയം, 4 മുതൽ 7 വരെ മറ്റൊരു വിഷയം, 8 മുതൽ 10 വരെ പിന്നൊന്ന്, 11 മുതൽ 18 വരെ പിന്നൊരു വിഷയം. ഇത്രയും വിഷയങ്ങളാണ് ഇൻഷാല്ലാ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ആ വിഷയങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 3-ാമത്തെ വചനം, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബികും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീല മാ തദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല 3-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുവീൻ. മാ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഒന്ന്. എന്താണോ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് അത് നിങ്ങൾ പിൻപറ്റണം. അതേതാണ്? പരിശുദ്ധ ഖുർആനാണ്. മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിങ്കിൽ നിന്ന്. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. മിൻ ദൂനിഹി, അവന് പുറമേ. ഔലിയാ, ആരെ? കൈകാര്യകർത്താക്കളെ പിൻപറ്റുകയും ചെയ്യരുത്. അപ്പോ ഒന്ന് പിൻപറ്റണം, മറ്റൊന്ന് പിൻപറ്റാനും പാടില്ല. എന്താണ് പിൻപറ്റേണ്ടത്? പരിശുദ്ധ ഖുർആൻ. എന്താണ് പിൻപറ്റാൻ പാടില്ലാത്തത്? മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമേ ഉള്ള കൈകാര്യകർത്താക്കൾ നിങ്ങൾ പിൻപറ്റാനും പാടില്ല. ഖലീല മാ തദക്കറൂൻ, ഖലീൽ കുറച്ച്. മാ തദക്കറൂ, നിങ്ങൾ ഓർമ്മ വെക്കുന്നത് കുറച്ച് മാത്രമാണ്. അപ്പൊ ഈ ആയത്തില് നമുക്ക് പഠിക്കാനുള്ള, മനസ്സിലാക്കി വെക്കാനുള്ള പദങ്ങൾ ഒന്നുമില്ല. ഒക്കെ നമ്മള് പല പ്രാവശ്യം മനസ്സിലാക്കിയ പദങ്ങൾ. ഇത്തബിഉ, നമ്മൾ പറയാം ഇത്തബിഉ റസൂല, ഇത്തിബാഉ സുന്ന, നമ്മൾ റസൂലിന്റെ സുന്നത്ത് നമ്മൾ ഫോളോ ചെയ്യണം. അത് ആ രൂപത്തിൽ ഇത്തിബാഉ, അതാണ്. ഉൻസില നമ്മൾ തുടക്കം തന്നെ പഠിച്ചു. അപ്പൊ രണ്ട് പ്രാവശ്യമായി ഉൻസില. ഇലൈക്കും മിർ റബ്ബിക്കും നമുക്ക് പരിചയമുള്ള പദമാണ് ഔലിയ എന്ന് വെച്ചാൽ കൈകാര്യകർത്താക്കൾ. പുറമേ ആയത്ത് അവസാനിക്കുന്ന അങ്ങനെയാണ്. നോക്ക്, അതിന്റെ മൊത്തത്തിൽ ഞാൻ അർത്ഥം പറയാം. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതിനെ നിങ്ങൾ പിൻപറ്റുവീൻ. അവന് പുറമേ നിങ്ങൾ വേറെ കാര്യകർത്താക്കളെ പിൻപറ്റുകയും ചെയ്യരുത്. വളരെ കുറച്ച് മാത്രം നിങ്ങൾ ഓർമ്മ വെക്കുന്നു. ഇനി 4-ാമത്തെ വചനം. അപ്പൊ നമ്മളൊരു വിഷയം തീർന്നു. ഏത്? 1, 2, 3 വചനങ്ങൾ പഠിക്കുന്നത് എന്താണ്? ഒന്ന് ചാറ്റ് ചെയ്ത എന്റെ കൂടെ ഉണ്ടാ നോക്കാൻ വേണ്ടിട്ട് ആൾക്കാർ. 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ എന്താണ് പഠിക്കുന്നത്? ഒന്ന് ചാറ്റ് ചെയ്ത് എല്ലാവർക്കും കാണാം, വൈകി വന്നവർക്കൊക്കെ. മാഷാല്ലാ, ഖുർആൻ പഠനത്തിന്, ഖുർആൻ ഫോളോ ചെയ്യുവാൻ, ആ ഖുർആൻ പിൻപറ്റാൻ. അപ്പൊ അങ്ങനെ തന്നെ എഴുതി വെക്കാം. 1 മുതൽ 3 വരെ അങ്ങനെയാണ്. ഇനി 4 നമ്മൾ പുതിയ വിഷയം പഠിക്കാൻ പോണം. 4, 5, 6, 7 വചനങ്ങൾ നോക്കാം. വഖം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ,
നമ്മളൊരു പദം പഠിച്ചു, ഹറജ് എന്ന് വെച്ചാൽ എന്താ? ഹറജ് മാമാന ഹറജ്. ചാറ്റ് ബോക്സിൽ ഹറജ്. മാഷാല്ലാ, വിഷമം. കാരണം എന്താ പറയാ, വേറെ പദം ഇവിടെ വരുന്നുണ്ട്, അപ്പൊ അത് തന്നെ നിങ്ങൾ ഓർത്തു വെക്കണം. നോക്കും, വക്കം യത്ര, നമ്മൾ പറയല്ലേ കം ഫുലൂസ്, കം എത്ര, മിൻ ഖറിയത്തിൻ രാജ്യക്കാർ, ഖറിയത്ത് ഖുറൂൻ ഹദീസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഖറിയത്ത് രാജ്യം, രാജ്യക്കാർ, അഹിലക്കിനാ അഹിലക്ക ഹലാക്കുന്ന കേട്ടില്ല, അഹിലക്കിന അവരെ നാം നശിപ്പിച്ചിരിക്കുന്നു. എത്ര രാജ്യക്കാരെയാണ് അല്ലെങ്കിൽ എത്ര രാജ്യങ്ങളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്? ഫജാഅഹ, എങ്ങനെയാണ് ഫജാഅഹ, എന്നിട്ട് അവർക്ക് വന്നു, എന്താ വന്നത്? ബഅസുനാ, അതാണ് ബഅസ്. ബഅസുനാ എന്താ ബഅസ്? ആ ഊക്ക്, ശക്തി, ശൗര്യം, ശിക്ഷ എന്നൊക്കെയാണ് ബഅസ്. അപ്പൊ ഇന്ന് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട പദമാണ് ബഅസ്. ശക്തി, ഊക്ക്, ശൗര്യം, അതേപോലെ തന്നെ ശിക്ഷ. എപ്പോഴാ വന്നത്? ഭയാതൻ, നിശാക്രമണം എന്ന് പറയാം. അവ രാത്രിയിൽ, ബയാത്ത്, ബയാത്ത് രാത്രിയിൽ. ഔഹും അല്ലെങ്കിൽ കായിലൂൻ, കായിലൂൻ. നമ്മൾ ഈ പദം പഠിക്കുന്നുണ്ട് കായിലൂൻ, കൈലൂലത്ത് കേട്ടില്ല നമ്മള്, ഉച്ച ഉറക്കം, അതാണ് മധ്യാന സമയം. നമ്മള് വിശ്രമിക്കുന്ന സമയം, ചോറൊക്കെ തിന്നിട്ടൊരു മയക്കം അല്ലെ, സുന്നത്തും കൂടിയാണ് കൈലൂലത്തിന്റെ ഉറക്കം. അപ്പൊ കായിലൂന്നാണ്, എന്താണ് ഒരു മധ്യാന വിശ്രമം കൊള്ളുന്നവരായിരിക്കെ നമ്മുടെ ശിക്ഷ അവർക്ക് വന്നു. ആരുടെ? അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്നു. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട പദങ്ങൾ ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താം. ഖറിയത്ത്, അഹിലക്, ബഅസ്, ബയാത്ത്, കായിലൂൻ. ഈ പദങ്ങൾ, ഇതിലൊക്കെ കുറച്ച് പദങ്ങളുണ്ട്. ബയാത്ത് രാത്രി, കായിലൂൻ മധ്യാന സമയം. അപ്പൊ രണ്ട് സമയത്തെ പറ്റി പറയുന്നുണ്ട് ഈ ആയത്തിൽ, രാത്രിയും അതേപോലെ തന്നെ മധ്യാനവും. അത് മനസ്സിലാക്കുക, രണ്ട് സമയമാണ് ഈ ആയത്തിൽ പറയുന്നത്. പിന്നെ രാജ്യം, വക്കം മിൻ ഖറിയത്തിൻ അഹ്ലക്കിനാഹ ഫജാഅഹ ബഅസുനാ ബയാതൻ ഔഹും ഖായിലൂൻ. എത്ര രാജ്യങ്ങളെ അല്ലെങ്കിൽ രാജ്യക്കാരെയാണ് നാം നശിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു നിശാക്രമമായ അല്ലെങ്കിൽ അവർ രാജ്യക്കാർ മധ്യാന വിശ്രമം കൊള്ളുന്നവരായിരിക്കെ നമ്മുടെ ആ ശൗര്യം, ആ ശിക്ഷ അവർക്ക് വന്നു. അതാണ് നാലാമത്തെ വചനം. ഇനി അഞ്ചാമത്തെ വചനം, ഫമാ കാന ദഅവാഹും ഇദ് ജാഅഹും ബഅസുനാ ഇല്ലാ അൻ ഖാലു ഇന്നാ കുന്നാ ളാലിമീൻ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ബഅസുനാ, ബഅസി എന്ന പദം വരുന്നത്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ തവണയാണ്, രണ്ടാമത്തെ ആയത്തിൽ. ഫമാ കാന ദഅവാഹും ഇദ് ജാഅഹും ബഅസുനാ ഇല്ലാ അൻ ഖാലു ഇന്നാ കുന്നാ ളാലിമീൻ. എന്താ അല്ലാഹു പറയുന്നത്? ഫമാ കാന, എന്നിട്ടും, മാ അവിടെ നിഷേധമാണ്, ഫമാ കാന എന്നിട്ടും, അപ്പോഴും അവർ ആയിരുന്നില്ല, അവർക്കുണ്ടായിരുന്നില്ല, ദഅവാഹും അവരുടെ വിളിച്ചു പറയൽ, ദഅവാഹും ദഅവ വിളിക്കുക, ദഅവാഹും അവരുടെ വിളിച്ചു പറയൽ അല്ലെങ്കിൽ അവരുടെ വാദം, ഇദ് ജാഅഹും അവർക്ക് വന്നപ്പോൾ. നേരത്തെ ഭയങ്കര നിഷേധമായിരുന്നു, ഖുർആനെ നിഷേധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുക, ആ വാദമെന്നും അപ്പോൾ അവർക്കുണ്ടായിരുന്നില്ല. ബഅസുനാ, എന്ത് വന്നപ്പോൾ? ബഅസുനാ, നമ്മുടെ ശിക്ഷ, നമ്മുടെ ശൗര്യം, നമ്മുടെ ശക്തി, അത് വന്നപ്പോൾ അവർക്ക് അതൊന്നുമില്ല. ഫമാ കാന ദഅവാഹും ഇദ് ജാഅഹും ബഅസുനാ ഇല്ലാ അൻ ഖാലു
ഇല്ല അല്ലാതെ അൻകാലു അവർ പറഞ്ഞതല്ലാതെ അവർ പറയുകയല്ലാതെ ഇന്നാ കുന്നാ നിശ്ചയമായും നാം ആയിരുന്നു ളിമീൻ എന്ത് അക്രമികളായിരുന്നു ഞങ്ങൾ അക്രമികളായിരുന്നു എന്നവർ പറയുകയും ചെയ്തു നോക്ക് അപ്പൊ നേരത്തെ പറഞ്ഞ ആ വാദമൊന്നും ഇല്ല അവർക്കുണ്ടായിരുന്നില്ല നോക്ക് അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് അടക്കാം മുമ്പ് എത്രയോ രാജ്യക്കാര് അവിടെ അക്രമം നിമിത്തം രാത്രിയിൽ പെട്ടെന്നോ അല്ലെങ്കിൽ പകലത്തെ മധ്യാന വിശ്രമവേളയിലോ അഥവാ ഓർക്കാപ്പുറത്ത് നാം പൊതുശിക്ഷ നൽകി നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് ആദ് സമുദായത്തിന്റെയും അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെയൊക്കെ നമുക്കറിയാം നശിപ്പിച്ചതിന്റെ കഥ ശിക്ഷ വരുമ്പോൾ അവിടെ മുമ്പത്തെ ധിക്കാരമെന്നും അവർ കാണിച്ചിരുന്നില്ല ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചുവല്ലോ എന്ന് മുറവിളി കൂട്ടുകയും വിളിച്ചു പ്രാർത്ഥിക്കുകയുമാണ് അവർ ചെയ്തത് സൂക്ഷിച്ചു കൊള്ളണമെന്ന് താല്പര്യം അള്ളാഹുവിന്റെ ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ ശിക്ഷ അത് പെട്ടെന്നായിരിക്കും എന്നാണ് ഒന്നെങ്കിൽ ബയാത് അല്ലെങ്കിൽ ഖായിലൂൻ ഇനി ആറാമത്തെ വചനത്തിൽ കടക്കണം ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ ഫലനസ്അലന്നൽ എന്താ എന്നാൽ നിശ്ചയമായി നാം ചോദിക്കുക തന്നെ ചെയ്യും ഫല നസ് അലന്ന രണ്ട് പ്രാവശ്യം അതിൽ തൗക്കീദുണ്ട് നാം ചോദിക്കുക തന്നെ ചെയ്യും അല്ലദീന ഒരു കൂട്ടരെ ഉർസില അയക്കപ്പെട്ടിരിക്കുന്നു ഇലൈഹിം അവരിലേക്ക് അഥവാ യാതൊരു കൂട്ടരിലേക്ക് റസൂലുകളെ അയക്കപ്പെട്ടുവോ അവരോട് നിശ്ചയമായും നാം ചോദ്യം ചെയ്യുന്നതാണ് നിശ്ചയമായി നാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അൽ മുർസലീന ആരെ അയക്കപ്പെട്ട മുർസലുകളോടും നിശ്ചയമായി നാം ചോദ്യം ചെയ്യും രണ്ട് കൂട്ടരോടും ചോദ്യം ചെയ്യപ്പെടും ആര് അള്ളാഹു ആരെയാണ് ഉർസില മുർസില ഉർസിലിനോടും ചോദ്യം ചെയ്യപ്പെടും അതേപോലെ മുർസലീങ്ങളോടും ചോദ്യം ചെയ്യും സമുദായത്തോടും അതേപോലെ പ്രവാചകന്മാരോടും ചോദ്യം ചെയ്യപ്പെടും അതാണ് ആറാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത് ഏഴാമത്തെ വചനത്തിൽ ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽമി വമാ കുന്നാ ഗായിബീൻ ഫലനഖുസ്സന്ന നമ്മൾ പഠിച്ചിട്ടില്ല ഖസസ് സൂറത്ത് ഖസസ് എന്താ കഥ കഥനം നോക്ക് ഫലനഖുസ്സന്ന എന്നിട്ട് നാം നിശ്ചയമായി വിവരിച്ചു കൊടുക്കുകയും കഥ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും നാം കഥ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും അതിന്റെ തുടക്കത്തിൽ ഒരു ലാമുണ്ട് അവസാനം ഒരു നൂനുണ്ട് അത് രണ്ടുട്ടിനെ എന്തിനറിയോ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് നസ്അലന്ന ലനഖുസ്സന്ന നാം വിവരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അലൈഹിം അവരുടെ മേൽ ബിഇൽമിൻ എന്തിന് അറിവോടെ അറിഞ്ഞുകൊണ്ട് തന്നെ വമാ കുന്നാ നാം ആയിരുന്നതുമില്ല ഗായിബീൻ മറഞ്ഞവർ അല്ലെങ്കിൽ കാണാത്തവർ എന്നിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നിശ്ചയമായും നാം അവർക്ക് കഥ വിവരിച്ചു കൊടുക്കുന്നതാണ് നാം മറഞ്ഞു പോവാതിരുന്നതുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുക അപ്പോ 4 മുതൽ 5, 6, 7 ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് എന്തെന്ന് മുൻകാല സമൂഹത്തിന് ശിക്ഷ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വിചാരണ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു കൊടുക്കുന്ന വചനങ്ങൾ നോക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം ഏതെല്ലാം സമുദായങ്ങളിലേക്ക് ദിവ്യ സന്ദേശങ്ങളുമായി റസൂലുകൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ആ സമുദായങ്ങളെല്ലാം തന്നെ അല്ലാഹു ചോദ്യം ചെയ്യാതെ വിടുകയില്ല അപ്പൊ ഏതൊക്കെ സമുദായത്തിലേക്ക്
പ്രവാചകന്മാരെ റസൂലുകളെ അയക്കപ്പെട്ടിട്ടുണ്ടോ ആ പ്രവാചകന്മാരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മാത്രമല്ല അവരിലേക്ക് അയക്കപ്പെട്ടിരുന്ന റസൂലുകളും റസൂലുകളോടും അവൻ ചോദ്യം ചെയ്യും. അപ്പൊ റസൂലുകളോടും ചോദ്യം ചെയ്യപ്പെടും, ആ സമുദായത്തോടും ചോദ്യം ചെയ്യപ്പെടുക ചെയ്യും. ഇഹത്തിൽ അവർ കൈകൊണ്ടിരുന്ന നയങ്ങളും നിലപാടുകളും ഇന്ന പ്രകാരമായിരുന്നില്ല എന്നും സവിശേഷം അവൻ അവരെ വിവരിച്ചു കേൾപ്പിക്കും, അവൻ എല്ലാം കണ്ടറിഞ്ഞു കൊണ്ടിരിക്കുമാണ് എന്നും അവർ അറിയാതെയോ കാണാതെയോ പോയിട്ടില്ല എന്ന് സാരം. നിങ്ങൾക്ക് റസൂലുകൾ വന്നില്ലേ, നിങ്ങൾ അവരെ അനുസരിച്ചുവോ, എന്തുകൊണ്ട് സത്യം സ്വീകരിച്ചില്ല എന്നൊക്കെ ജിന്നുകളും മനുഷ്യരും അടക്കം എല്ലാവരോടും അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. ഒരുപാട് സൂറത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇവിടെ നമ്പർ കാണാം, 6-ാമത്തെ സൂറത്തിൽ 130-ാമത്തെ വചനത്തിലും 28-ാമത്തെ സൂറത്തിൽ 65-ാമത്തെ വചനത്തിലും 16-ാമത്തെ സൂറത്തിൽ 93-ാമത്തെ വചനത്തിലൊക്കെ മുതലായ സൂറത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ സന്ദേശങ്ങൾ നിങ്ങൾ അവർക്ക് എത്തിച്ചും വിവരിച്ചും കൊടുത്തപ്പോൾ അവരിൽ നിന്നും എന്ത് പ്രതികരണമാണ് ഉണ്ടായത്, അവർ എന്ത് ചെയ്തു എന്നൊക്കെ റസൂലുകളോടും ചോദിക്കപ്പെടുമെന്നും പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ വചനം സൂറത്ത് ആർക്കറിയാം 5-ാമത്തെ വചനം അഞ്ചാമത്തെ മാഷാല്ലാഹ് കൂടെ ഉണ്ട്. മാഇദയിലെ 112-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്, ചോദ്യം ചെയ്യൽ മാത്രമല്ല ഓരോരുത്തരുടെയും കർമ്മങ്ങൾ കൃത്യവും കണിശവുമായി പരിശോധിച്ച് വിലയിരുത്തുകയും ചെയ്യുന്നത് കൂടി ചെയ്യുക തന്നെ ചെയ്യും അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നു. ഇനി വിചാരണയാണ്. വൽ വസ്ന യൗമഇദിനിൽ ഹഖ് ഫമൻ സഖുലത് മവാസീനു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ ومن خفت موازين فاولئك الذين خسروا انفسهم بما كانوا باياتنا يظلمون. ഇങ്ങനെ ഏകദേശം സാമ്യമുള്ള രണ്ട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലെ ചെറിയൊരു സൂറത്തിൽ വരുന്നുണ്ട്. ആ സൂറത്ത് ഏതാണ്? ومن خفت موازينه واما من ثقلت موازينه നക്ക ചെറിയൊരു സൂറത്തിലാണ് വരുന്നത്. ഈ രണ്ട് പദങ്ങളുണ്ട്, രണ്ട് സൽ പറഞ്ഞു, ആ ഖാരിയ മാഷാല്ലാ മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്. ഇവിടെ നോക്ക്, വൽ വസ്ൻ ശരിയാണ്, ഖാരിയലാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വേറെ രൂപത്തിലാണ് പറയുന്നത്, വൽ വസ്ന് വസ്നച്ച തൂക്കം, യൗമഇദിൻ ആ ദിവസം തൂക്കും, തൂക്കല് അൽ ഹഖ് അത് യാഥാർത്ഥ്യമാണ്, കർമ്മങ്ങൾ തൂക്കുക എന്നത് അത് യാഥാർത്ഥ്യമാണ് സത്യമാണ്. എപ്പോൾ? അന്ന്. ഫമൻ സഖുലത് മവാസീനുഹു ആരുടെയെങ്കിലും തൂക്കം അത് സഖുലത്തായാൽ ഭാരം തൂങ്ങിയാൽ, ഫഉലൈകഹുൽ മുഫ്ലിഹൂൻ അവരാണെന്ത് വിജയികൾ. അവ നാളെ പരലോകത്ത് ആരാണ് വിജയികൾ? കർമ്മങ്ങൾ കനം തൂങ്ങി. എന്ത് കർമ്മങ്ങളായിരിക്കണം? സ്വാലിയായ കർമ്മങ്ങൾ കനം തൂങ്ങുന്ന, അല്ലെങ്കിൽ മവാസീൻ അവരെ തുലാസുകൾ തൂക്കങ്ങൾ, മവാസീൻ തുലാസ് വസന് തൂക്കം, അത് രണ്ടും ശ്രദ്ധിക്കണം. വസന് എന്ന് പറഞ്ഞാൽ തൂക്കം, മവാസീൻ എന്ന് പറഞ്ഞാൽ തൂക്കങ്ങൾ തുലാസുകൾ. അപ്പൊ ആരാണ് വിജയി, ഏതു കൂട്ടരാണ് വിജയി? കർമ്മങ്ങൾ തൂക്കുന്ന ദിവസം അവരുടെ തൂക്കങ്ങൾ കനം തൂങ്ങിയാൽ അവരായി ആരായിത്തീർന്നു? വിജയിയായിത്തീർന്നു. ഇനി സകുലത്തിന്റെ നേരെ ലിദ്ദാണ്, ഓപ്പോസിറ്റ് ആണ് ഹഫ്ഫത്ത്, അതും കൂടി ശ്രദ്ധിക്കാം. സകുലത്ത് ഹഫ്ഫത്ത് വമൻ ഖഫ്ഫത്ത് മവാസീനു ആരുടെയെങ്കിലും തൂക്കങ്ങൾ ഖഫ്ഫത്തായാൽ ഖഫീഫായാൽ, ഫഉലൈകല്ലദീന ഖസിറു അൻഫുസഹും
അവരാണ് അല്ലസീന ആ കൂട്ടരാണ് ഹസീറൂ എന്ത് നഷ്ടപ്പെട്ടവരാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയവരാണ് നമ്മളല്ല ഹസിറ ദുന്യാവല്ല അഖിറ പരിശുദ്ധ ഖുർആൻ കാണ ഹസീറു ആ പദം പഠിക്കാം ഹറജ് പഠിച്ചു ഹസിറ പഠിച്ചു ബഅസ് പഠിച്ചു ബയാത്ത് ഖായിലൂൻ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഹഫത്ത് സഖുലത്ത് മുഫ്ലിഹ് വിജയ് ഇവിടെ നമുക്ക് ഹസീറു അവര് നഷ്ടപ്പെടുത്തി അംഫുസഹും തങ്ങളെ സ്വന്തത്തെ തന്നെ അംഫുസ് അവരെ സ്വന്തത്തെ തന്നെയാണ് അവർ നഷ്ടപ്പെടുത്തത് ബിമാ കാനു ബി ആയാതിന ബിമാ കാനു അവരായിരുന്ന നിമിത്തം എന്ത് ബി ആയാതിന ആയത്ത് ആയാത്ത് നമ്മുടെ ആയത്തുകളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് യളിമൂൻ അക്രമം പ്രവർത്തിക്കും നമ്മുടെ ആയത്തുകളെ കൊണ്ട് എന്ത് ചെയ്തും അക്രമം പ്രവർത്തിക്കും അപ്പോ ആയത്തുകളെ കൊണ്ട് എന്താക്കിയതാണെന്ന് പറയുന്നത് അവര് അക്രമം പ്രവർത്തിക്കും എന്ന് വെച്ചാൽ കളവാക്കിയെന്നല്ല നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആയത്തുകളെ കൊണ്ട് എന്ത് ചെയ്തു അവര് അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക നിമിത്തം നമുക്ക് അവരുടെ തൂക്കങ്ങൾ ലഘുവായോ ആരുടെ തൂക്കങ്ങൾ ലഘുവായോ അക്കൂട്ടർ തന്നെയാകുന്നു തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിയവർ അതെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അവർ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നിമിത്തം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോട് അക്രമം പ്രവർത്തിച്ച നിമിത്തം അവരെന്ത് ചെയ്തു നഷ്ടക്കാരാണ് അപ്പൊ വിജയി ആരാണ് എന്നും അതേപോലെ തന്നെ പരാജിതരാരാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല എട്ടാമത്തെ വചനത്തിലും അതേപോലെ തന്നെ ഒൻപതാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാണ് ഇനി ഒരു ആയത്തും കൂടി വായിച്ചിട്ട് ഇൻഷാല്ലാ നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം അപ്പാണ് അതിന്റെ പൂർണ്ണത ലഭിക്കാം വലക്കദ് മക്കന്നാകും ഫിൽ അർളി വജഅൽന ലകും ഫീഹാ മആഇഷ ഖലീല മാ തശ്കുറൂൻ നമ്മളെ തുടക്കത്തെ പിന്നെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞ ഖലീലമ്മ മൂന്നാമത്തെ ആയത്തില് ഖലീലമ്മ മാഷാഅല്ലാ ഖലീലമ്മ ഇവിടെ അല്ലാ പറയുന്നത് അറിയാം ഖലീലമ്മ തഷ്കുറൂൻ രണ്ടും പറഞ്ഞു ഒരു സ്ഥലത്ത് അല്ലാ പറഞ്ഞു അവർ കുറച്ച് മാത്രമേ ഓർക്കുന്നുള്ളൂ ഇവിടെ അല്ലാ പറയുന്നൊക്കെ അവർ കുറച്ച് മാത്രമേ നന്ദി ചെയ്യുന്നു അപ്പൊ രണ്ട് ആയത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്ക മൂന്നാമത്തതിലും പിന്നെ പത്താമത്തെ നമുക്ക് വലക്കത് തീർച്ചയായും മക്കന അതാണ് മക്കന എന്ന് വെച്ചാൽ സൗകര്യം ചെയ്തു സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നാം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് മക്കന പദം ശ്രദ്ധിക്ക മക്കന അതിന്റെ കും എന്ന് പറയുമ്പോ നിങ്ങൾക്ക് മക്കനാക്കും നിങ്ങൾക്ക് നാം സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഫിൽ അർളി എവിടെ അർളിലാണ് ഭൂമിയിലാണ് നാം ആക്കുകയും ചെയ്തു നാം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ലക്കും നിങ്ങൾക്ക് വേണ്ടി ഫീഹാ അതിൽ മആഇഷ ജീവിത മാർഗങ്ങൾ അല്ലെ ജീവിക്കാനുള്ള മാർഗങ്ങളും നാം എന്ത് ചെയ്തു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് രണ്ട് പദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിരുന്നത് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലകും ഫീഹാ മആഇഷന്റെ അടുത്ത് അള്ളാഹു ഉപയോഗിച്ച പദം ജഅൽനയാണ് അർളിന്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് മക്കന്നയാണ് അപ്പൊ ശരിക്കും നോക്കാം വലക്കദ് മക്കന്നാകും അത് ഒരുപാട് വിശദീകരിക്കേണ്ട പദങ്ങളാണ് രണ്ടും വലക്കദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലകും ഫീഹാ മആഇഷ അപ്പൊ മആഇഷ് ആ പദം ശ്രദ്ധിക്കാം മആഇഷ് അതേപോലെ മക്കന നിങ്ങൾക്ക് പല ജീവിത മാർഗങ്ങളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഖലീലം മാ തശ്കുറൂൻ അതാണല്ലോ പറയുന്നത് വളരെ കുറച്ച് മാത്രം നിങ്ങൾ നന്ദി കാണിക്കുന്നു വളരെ
കുറച്ച് മാത്രമാണ് കലീലമ്മാ തദക്കറു തുടക്കത്തിൽ കലീലമ്മാ തദക്കറു നിങ്ങൾ കുറച്ച് മാത്രമാണ് അള്ളാഹുവിനെ ഓർക്കുന്നത്. നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ എന്ത് പറഞ്ഞിട്ടാണ് അള്ളാഹു കലീലമ്മാ തഷ്കുറു എന്ന് പറഞ്ഞത്, അള്ളാഹുവിന്റെ എന്ത് പറഞ്ഞിട്ടാണ് അള്ളാഹു കലീലമ്മാ തദക്കറു എന്ന് പറഞ്ഞത് ഒക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതാണ് നമ്മൾ ഖുർആൻ കൂടുതൽ കൂടുതൽ ഇങ്ങനെ പഠിക്കുമ്പോഴും അതിന്റെ അർത്ഥത്തിൽ കടക്കുമ്പോഴും അതിന്റെ വിശദീകരണത്തിൽ കടക്കുമ്പോഴും നമുക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. അതാണ് ഖുർആനിന്റെ ഒരു പ്രത്യേകത, നമുക്ക് പുതിയ പുതിയതായിരിക്കും കിട്ടുക. നമുക്ക് മനസ്സിന് തട്ടുന്ന അല്ലെങ്കിൽ മനസ്സിന് ആവേശമുണ്ടാക്കുന്ന അത് അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള പല പരീക്ഷകൾ നടത്തിയും അതേപോലെ ക്വിസ് നടത്തിയും ഒക്കെ ഖുർആനിനെ പഠിതാക്കളാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അള്ളാഹു ഖുർആനിന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നമ്മള് പത്താമത്തെ വചനത്തിൽ ഇൻഷാല്ലാ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിൽ നിന്ന് വന്ന ചോദ്യങ്ങളൊക്കെ ഇൻഷാല്ലാ നമ്മള് പിന്നെന്താണ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ നിങ്ങളോട് ചോദിക്കും. അതേപോലെ നമ്മൾ ഈ ഇത്രയും എടുത്ത വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. സൂറത്ത് അഹ്റാഫ് 7-ാമത്തെ സൂറത്താണ്. അതേപോലെ 206 വചനങ്ങളാണ് പിന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ അഹ്റാഫിലുള്ളത്. 46-48 വചനത്തിൽ അഹ്റാഫ് എന്ന സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് അതിന് ഈ പേര് വരാൻ കാരണം. ഉന്നത സ്ഥാനങ്ങൾ എന്നാണ് അഹ്റാഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പദങ്ങൾ സ്വദിർ, ഹറജ്, കറിയത്ത്, അഹിലക്ക്, ബഅസ്, ബയാത്ത്, ഖായിലുൻ. പിന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രണ്ട് ഉർസില, മുർസൽ. അള്ളാഹു സുബ്ഹാനഹു വതാല ചോദ്യം ചെയ്യപ്പെടുന്ന രണ്ട് ഭാഗമാണ് മുർസലീങ്ങളും അതേപോലെ സമുദായം. ഉർസില, മുർസൽ. പിന്നെ ഖസ്സ, കിസസ്, കഥ എന്നാണ് അർത്ഥം. സഖുലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഖഫത്. പിന്നെ വസിന്, മവാസീന്, ആരെയാണ് പിൻപറ്റേണ്ടത്, ആരെയാണ് പിൻപറ്റാൻ പാടില്ലാത്തത് എന്നീ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. കൂട്ടത്തിൽ ഒരു പിന്നെ 2-ാമത്തെ വചനത്തിന് വിശദീകരണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ അഹ്കാഫിലെ ഒരു വചനം കൂടി അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസൽ. പിന്നെ ഒരു പ്രബോധകൻ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സഹനവും ക്ഷമയും, മനസ്സൊരിക്കലും തളരാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കി. ഇനി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും തുടർന്നുള്ള ആഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിന്റെ അഹ്ലുകാരായി ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും പിന്നെ രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലിലും നമ്മളെ കഴിയുന്ന സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, അവർക്ക് എല്ലാവർക്കും അള്ളാഹു ശിഫയും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മേവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, അപകട മരണത്തിൽ നിന്നും അള്ളാഹു നമ്മേവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അതേപോലെ കുടുംബക്കാർ, മക്കൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.